അസ്സലാമലൈക്കും, ശുഭദിനം. ഞാൻ രണ്ട് അനുഭവങ്ങൾ പറയാം. 15 ദിവസത്തെ ലീവിനായി പ്രവാസിയായ എൻ്റെ ഒരു സുഹൃത്ത് നാട്ടിലേക്ക് വന്നപ്പോൾ മൂന്നാറിലേക്ക് പോകണം എന്ന വല്ലാത്ത ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. തൃശൂർ പാലേക്കര ടോൾ പ്ലാസയുടെ അടുത്തെത്തും മുമ്പാണ് ഓർത്തത് ഫാസ്ടാഗ് കഴിഞ്ഞിട്ടുണ്ട് എന്ന്. പ്രവാസിയായ സുഹൃത്തിന് 15 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോവുകയും വേണം. ഓൺലൈൻ റീചാർജിന് നോക്കുമ്പോൾ സാധിക്കുന്നുമില്ല. റോഡ് സൈഡിൽ അങ്കലാപ്പിലെ നിൽക്കുന്ന സമയത്ത് രണ്ടാളുകൾ വന്നിട്ട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഞങ്ങൾ വിഷയം അവതരിപ്പിച്ചപ്പോൾ തൃശൂർ സ്ലാങ്കിൽ അവർ പറഞ്ഞു അതിന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പാലേക്കര ടോൾ പ്ലാസ ടച്ച് ചെയ്യാതെ NH അപ്പുറത്ത് പോയി കയറാവുന്ന ഒരു ഷോർട്ട് കട്ട്. അർദ്ധരാത്രിയിൽ അവർ ഞങ്ങളെ ആ ഷോർട്ട് കട്ടിലൂടെ കൊണ്ടുപോയി അപ്പുറം എത്തിച്ചു. നേരെ ഹിൽ സ്റ്റേഷനിലേക്ക് എത്തി മൂന്നാറിൽ ഒരു സൂര്യോദയം കാണാൻ. ഇത് സീൻ ഒന്നാണ്. രണ്ടാമത്തെ സീൻ ഇങ്ങനെയാണ്. കോഴിക്കോട് നിന്ന് കരുവാരക്കുണ്ടലേക്കുള്ള ബസ് യാത്രയിൽ ഒരു ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അല്പം ചായ കുടിക്കണമെന്ന മോഹത്തിൽ ചായക്കടയിൽ കയറി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് കടക്കാരനോട് ചോദിച്ചു, ഒരു ഹോർലിക്സ് വേണം. കടക്കാരൻ അകത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവന് ഒരു ഹോർലിക്സ് കൊടുക്കും. കയ്യിൽ എന്തോ കൊടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. ഈ വാക്കും ഒരു ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ടുകളും ഷോർട്ട് വേസുകളും നമ്മുടെ ജീവിതത്തിലെ അനർഹമായ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളായി മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഷോർട്ട് കട്ടിൽ നന്മയുമുണ്ട്, തിന്മയുമുണ്ട്. നന്മയിലേക്കെത്താനും തിന്മയിലേക്ക് എത്തിച്ചേരാനും നാം ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഉണർത്തുന്നത് ജീവിത വിജയം നേടാൻ വേണ്ടി ഷോർട്ട് കട്ടുകൾ നാം തിരയുമ്പോൾ, കുറുക്കുവഴികൾ നാം തിരഞ്ഞെടുക്കുമ്പോൾ 100 പ്രാവശ്യം ഓർക്കേണ്ടതുണ്ട്. ഉന്നതങ്ങൾ കീഴടക്കണമെന്ന അതിമോഹത്തിൽ കുറുക്കുവഴികൾ തേടി നാം മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും വിജയിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നാം ഇടറി വീഴാറുണ്ട്. ആ വീഴ്ചയുടെ ആഘാതം അത് വലിയ ആഘാതമായിരിക്കും, പ്രത്യേകിച്ചും ബിസിനസ് മേഖലയിൽ. എളുപ്പം പണം സമ്പാദിക്കണമെന്ന അതിമോഹത്തിൽ ചിലരുടെ അതിസുമോഹന വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് നാം വീണു പോകാറുണ്ട്. ഒരുപാട് മുന്നോട്ട് പോയി കുഴിയിലേക്ക് വീഴുമ്പോഴാണ് ഈ കുഴിയുടെ അഗാധ ഗർത്തം എത്രത്തോളം ഭയാനകമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നത്. ഒരു നിമിഷം, ഒരു പ്രാവശ്യം, ഒരു ചൂട് വെക്കാൻ മാത്രമാണ് പ്രപഞ്ചം നമ്മെ പഠിപ്പിച്ചത്. ഒരു ചൂടിന് പിറകെയുള്ള മറ്റു ചൂടുകളാണ് ജീവിതത്തിന്റെ വിജയത്തിലേക്ക് നമുക്ക് വഴിവെട്ടു. കൂനുപോലെ പെട്ടെന്ന് പൊട്ടിമുളച്ച് പൊന്തുന്ന വളർച്ചകൾ മിക്കവാറും പടവലങ്ങ പോലെ താഴോട്ടാണ് വളരുക. പെട്ടെന്ന് ഉദിച്ചത് പെട്ടെന്ന് അസ്തമിക്കും. ജീവിത വിജയയാത്രയിൽ ഷോർട്ട് കട്ടുകളും കുറുക്കുവഴികളും തേടുമ്പോൾ ഒരു പക്ഷേ ഗൂഗിൾ ചേച്ചി നമുക്ക് പണി തരും. ഓർക്കുക, പയ്യെ തിന്നാൽ പനയും തിന്നാം. നല്ല നാളുകളിലേക്കുള്ള സ്വപ്നങ്ങൾ വാർത്തെടുത്ത് നമ്മുടെ ജീവിതം നമുക്ക് പുഷ്കലമാക്കാം. താങ്ക് യു.